കർദിനൽ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ഉണ്ടാക്കിയതിൽ ഫാദർ പോൾ തേലക്കാടിന് മുഖ്യ പങ്കെന്ന് വെളിപ്പെടുത്തൽ. സഭയിലെ 15 വൈദികരും ഇതിന് കൂട്ടുനിന്നുവെന്ന് ഫാദർ ആന്റണി പൂതവേലിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ കർദിനാളിനെതിരായ സമര പരമ്പരകളിൽ മുന്നിൽ നിന്ന് എല്ലാ അച്ഛന്മാർക്കും തന്നെ ഇത് പങ്കുണ്ടെന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അവർ വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് നല്ല ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഒരു രേഖയാണിത്. ഇപ്പോൾ തന്നെ തേലക്കാട്ടച്ഛനും മനത്തോടത്ത് പിതാവും പ്രതിസ്ഥാനത്തേക്ക് വന്ന സാഹചര്യത്തിൽ ഇത് എങ്ങനെയെങ്കിലും തേച്ചു മാച്ച് കളയാൻ ഉന്നതങ്ങളിൽ സ്വാധീനം ചെലുത്തി വരികയാണ് ഈ അച്ഛന്മാരും അവരോട് അവരുടെ പിണിയാളികളായിട്ടുള്ള ആളുകളും. അതുകൊണ്ട് അതിനെല്ലാം മറികടക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ ടീം ഓഫ് ഇൻവെസ്റ്റിഗേഷനെ ഗവൺമെൻറ് സത്വരമായി നിയോഗിച്ചേ പറ്റുകയുള്ളൂ. തേലക്കാടിന് ഇതിൽ പങ്കുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തേലക്കാടിൻ്റെ പങ്കുണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം തേലക്കാട്ടച്ഛൻ ആണ് ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ ബുദ്ധി കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. 2017 ഡിസംബർ മാസത്തിൽ എൻ്റെ കൂടെ താമസിച്ചിരുന്ന ഒരു വൈദികൻ കർദിനാളിനെതിരായിട്ടുള്ള ഈ നീക്കങ്ങളിൽ സഹകരിച്ചിരുന്ന ഒരാൾ, അദ്ദേഹം തന്നെ എന്നോട് വെളിപ്പെടുത്തിയതാണ് ആലഞ്ചേരി പിതാവിന് മാരിയറ്റ് ഹോട്ടലിലും പല ബാങ്കുകളിലും കോടിക്കണക്കായ രൂപയുടെ ആസ്തിയുണ്ടെന്നും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചു വരികയാണെന്നും 1,00,000 രൂപ അതിന് ചെലവ് വരുമെന്നും അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഏതച്ഛനാണിങ്ങനെ? അദ്ദേഹം പറഞ്ഞത് ഫാദർ ജോസ് പുതുശ്ശേരി. അതേ ഇപ്പോൾ ഓസ്ട്രിയയിലാണ്.